വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം ഇന്നത്തെ ഒരു സുദിനം അറിയാലോ, ഓണമാണ്. നമ്മളെല്ലാവരും ഭയങ്കര വിഷമത്തിലാണെങ്കിൽ പോലും ഓണം എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ഒരു പ്രത്യേകതരം ഉണർവാണ്. പ്രകൃതിക്ക് പോലും അതിൻ്റെ ഒരു ഫീലുണ്ട്. നമുക്കറിയാം, ഇപ്പം നോക്കി പ്രളയം കഴിഞ്ഞു, മഴ കഴിഞ്ഞു, എല്ലാം അതിൻ്റെ നോർമൽ. ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ കാണുമ്പോൾ തന്നെ അറിയാം കേരളത്തിൻ്റെ ഒരു പ്രകൃതി വളരെ മനോഹരമാണിപ്പോൾ. സ്വല്പ ചൂടൊക്കെ ഉണ്ടെങ്കിലും രസമാണ് ആ സാധനം വാങ്ങാനും പച്ചക്കറി വാങ്ങാനും അതിനൊക്കെ പോകുമ്പോൾ ഉള്ള ആ ഒരു ത്രില്ല് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മളെല്ലാവരും ആ ഓണം ആഘോഷിക്കാനുള്ള എന്ത് പ്രതിസന്ധി വന്നാലും ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മൾ, അല്ലേ? നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഹാർട്ട് ബീറ്റ്സ് ഉറപ്പായിട്ടും ഓണം ആഘോഷിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കാരണം വളരെ സന്തോഷമാണ്. ഓണത്തിന് മുമ്പ് ഏകദേശം 1200 മുകളിലായി സബ്സ്ക്രിപ്ഷൻ, വെറും 2 മാസം കൊണ്ട്. എന്നെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വളരെയധികം വലുതാണ്. ഇനി തുടർന്നും സപ്പോർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏവർക്കും ഹാർട്ട് ബീറ്റ്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനിയും സബ്സ്ക്രിപ്ഷൻ കൂടട്ടെ, ലൈക്കുകൾ കൂടട്ടെ, കമന്റുകൾ കൂടട്ടെ, പിന്നെ നിങ്ങളുടെ ഷെയറും. എന്റെ എപ്പിസോഡിൽ വരുന്ന ഓരോ പ്രോഗ്രാംസും നിങ്ങൾ കാണുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി അധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ അവസ്ഥയിലെങ്കിലും നിൽക്കാൻ കാരണം. അതുകൊണ്ട് നിങ്ങൾക്കായിട്ട് എൻ്റെ ഒരു ഓണസമ്മാനം. എൻ്റെ ടീമിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം ഓണത്തിൻ്റെതായ മധുരമായ ഗാനങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക്. അപ്പൊ ഏവർക്കും ഒരിക്കൽ കൂടി ഹാർട്ട് ബീറ്റ്സിന്റെ ഓണം എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓണത്തെ വിളിച്ചുണർത്തുന്ന അതിമനോഹരമായ ഒരു ഗാനമാണ് പൂവിളി പൂവിളി എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം. നമുക്ക് ആ ഗാനത്തിലേക്ക് കടക്കാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരും പൊന്നോണത്തുമ്പി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരും പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരു ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി. നീ വരും പൊന്നോണത്തുമ്പി. ചിത്തിരച്ചോതി ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിരച്ചോതി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരും പൊന്നോണത്തുമ്പി. ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ. നീ വരു ഭാഗം വന്ന പൂവിളി പൂവിളി പൊന്നോണമായി നീ വരും പൊന്നോണത്തുമ്പി. ഞങ്ങളുടെ കീബോർഡ് ജിജേട്ടന്റെ വിശേഷങ്ങൾ അറിഞ്ഞു. ഇനിയുണ്ട് നമ്മുടെ തബലിസ്റ്റ് സോജിച്ചേട്ടൻ. അപ്പൊ സോജിച്ചേട്ടാ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എങ്ങനെ പോകുന്നു? കോവിഡ് ഒക്കെ കാലമാണ്, എല്ലാവർക്കും ഒരേ വിശേഷമാണ്. വിശേഷമാണ്. കലാകാരന്മാരുടെ ഒക്കെ അവസ്ഥ ഒരേപോലെയാണ്? എല്ലാവർക്കും ഒരേപോലെ. എവിടെ ഈ ലോകത്ത് എവിടെയുള്ള കലാകാരന്മാർക്ക് ഒരേപോലെ? പ്രളയം പോലല്ല. അതെ, പ്രളയം നമ്മുടെ കേരളത്തിൽ മാത്രമായിരുന്നു. അതെ, എല്ലായിടത്തും ലോകം മുഴുവനാണ്. തുല്യ ദുഃഖിതരാണ്. പിന്നെ സംഗീതത്തിലേക്ക് കടന്നാൽ എത്ര വർഷമായി ചേട്ടാ? തബല
ട്രൂപ്പിലായിട്ട് ഇപ്പോൾ 15 വർഷമായി. അതായത് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിലെ തബലിസ്റ്റാണ് ഞാനിപ്പം 15 വർഷമായിട്ട്. അപ്പൊ ഒരു അതിനു മുമ്പ് ഒരു 4 വർഷം മുമ്പ് ഞാൻ ഇതിലേക്ക് കടന്നു. അപ്പൊ ഏകദേശം ഒരു 2 വർഷത്തോളമായി. തീർച്ചയായിട്ടും അപ്പം എന്തായാലും എല്ലാരെ പോലെ നമ്മളും അനുഭവിച്ചോണ്ടിരിക്കുകയാണ്, ദുരിതം അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് മാറും. ഓക്കെ, പിന്നെ ഹാർട്ട് ബീറ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ എന്നെ കുറിച്ച് ഞാൻ തന്നെ ചോദിക്കണല്ലോ, വേറെ ഹാർട്ട് ബീറ്റ്സിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ സ്വന്തമാണ് സോപിച്ചൻ. അപ്പം നമ്മള് കണ്ട ആളേക്കാൾ ഇപ്പോൾ ഒത്തിരി വളർന്നു കഴിഞ്ഞു. നിങ്ങള് വളർന്നത് നിങ്ങളുടെ വളഞ്ഞിപ്പിടെ ചെന്നിട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഞാനല്ല, നിങ്ങളുടെ തലപ്പത്തുള്ള നമ്മുടെ ജീച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് മെയിൻ ആൾക്കാരാണ്. അപ്പം അവരുടെ സെറ്റപ്പിൽ നിങ്ങൾ വളർന്നു തീർച്ചയായിട്ടും. അത് അതിനൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഈ കോവിഡ് കാലം കൊണ്ട് അങ്ങനത്തെ ഗുണമുണ്ടായില്ലേ? തീർച്ചയായിട്ടും ഇതുപോലത്തെ ഒരു അവതാരത്തെ കൂടെ കിട്ടി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ല, ഈ അവതാരം വലിയ കുഴപ്പമില്ലാത്ത അവതാരമാണ് തീർച്ചയായിട്ടും അല്ലേ ജീച്ചേട്ടാ? ഓക്കെ ഓക്കെ സോജേട്ടാ, താങ്ക്സ്. തീർച്ചയായിട്ടും നമ്മുടെ റിതം പാഡ് കൈകാര്യം ചെയ്യുന്ന പുന്നമടയിലെ ആലപ്പുഴയിലെ ഒരു അറിയപ്പെടുന്ന കലാകാരൻ, വളരെ പുലിക്കുട്ടി, പിന്നെ യുവത്വം തുളുമ്പുന്ന സിജുമോൻ. സിജുമോൻ എന്തോ വിശേഷം? നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഓഡിയൻസിന് ഒരു പൊതുവെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താണെന്നറിയോ, നമ്മള് നിങ്ങളുടെ ഓർക്കസ്ട്ര ഇരിക്കുന്ന ആൾക്കാരും ചിരിക്കുന്നില്ല, അവര് എൻജോയ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒരു എന്താണ് അതിന് ഓഡിയൻസിനോട് ഒന്ന് പറയാം. എന്താ നിങ്ങൾ ചിരിക്കാത്തതിന്റെ കാര്യം? പ്ലേ ചെയ്യുമ്പോൾ ചിരിക്കാൻ പറ്റത്തില്ല, അതാണ് അതാണ് കാരണം. കാരണം സീരിയസ് ആയിട്ട് അവർ സംഭവം വായിച്ചോണ്ടിരിക്കുമ്പോൾ ചിരിക്കാൻ പറ്റുന്നില്ല, കാരണം അത് ക്യാമറയ്ക്ക് വേണ്ടി പോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് അവര് ചിരിക്കാത്തത്. ലൈവാണ്, ലൈവായിട്ട് അങ്ങ് പോകുന്നോണ്ട് അവർക്ക് അതിന്റേതായ ഒരു സീരിയസ്നെസ് മുഖത്ത് കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി എത്ര വർഷമായി ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 20 വർഷത്തോളമായി. എന്റെ ദൈവം, 20 വർഷം. ഏകദേശം എല്ലാരും ഈ കലാകാരന്മാരൊക്കെ 20 വർഷത്തിന് മുകളിലാണ്. 20 വർഷമായി. ഓക്കെ, പള്ളിയിലെ കൊയറിൽ കൂടി വളർന്നാണ്. അതിനുശേഷം ചെറിയ ഗാനമേളകൾ, അതിനുശേഷം കുറച്ച് വേദികൾ, അങ്ങനെ കുറച്ച് വേദികൾ പങ്കിടാൻ പറ്റി. അതിനുശേഷം ലൈവ് വായിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകൾ, ഫ്ലൂട്ട്, സാക്സ്, വയലിൻ, അവരുടെ കൂടെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇത്രത്തോളം എത്തി. ഇതുവരെയും അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകണം. അത്രേ ഉള്ളൂ. ഞാൻ അറിഞ്ഞിടത്തോളം പല ചാനൽ പരിപാടികളിലൊക്കെ സിജുമോൻ പങ്കെടുക്കാറുണ്ട്. ചെറിയ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ പരിപാടികൾക്കും പങ്കെടുക്കാറുണ്ട്. അപ്പോൾ എന്നോടത്തുള്ള അനുഭവം എന്താണ്? അത് ഈ കോവിഡ് ആയതിന് ശേഷം ഇതുപോലെ കുറെ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ അധികം പരിപാടിയൊന്നും ഇല്ലാതെ, വേദികളില്ലാതെ വീട്ടിൽ ഇരിക്കുമ്പോൾ സോഫിച്ചിനെ പോലെ നല്ല മനസ്സ്, അതായത് ആലപ്പുഴയിൽ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകളുണ്ട്, അവരാരും ചെയ്യാത്തൊരു കാര്യമാണ് സോവിൻ ചെയ്തത്. ഞങ്ങളെപ്പോലെയുള്ള കുറേ ആർട്ടിസ്റ്റുകളെയും വിളിച്ചിട്ട് ഇതുപോലെ കുറേ കുറച്ച് പാട്ടുകൾ, അത് പാട്ട് എത്രത്തോളം പെർഫെക്ഷനും ഉണ്ടോ എന്നുള്ള കാര്യം പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ പങ്കെടുത്ത് അത് നല്ലൊരു വിജയമാക്കാൻ വേണ്ടി സോവിച്ചൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോവിച്ചൻ്റെ കൂടെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അതിനേക്കാളും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ തന്നെ മികച്ച ഏറ്റവും നല്ലൊരു കീബോർഡിസ്റ്റാണ് ജീച്ചേട്ടൻ. ജീച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസേട്ടൻ്റെ കൂടെ ഒത്തിരി വേദികൾ പങ്കിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ കീഴിൽ, അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കാൻ പറ്റിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞങ്ങൾ നല്ലൊരു ഈ വേദി സോവിച്ചനെ പോലൊരു നല്ലൊരു വ്യക്തി ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ വരാനുള്ള നിങ്ങളുടെ മനസ്സിന് ഞാനല്ലേ നന്ദി പറയണം. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഓണത്തിന്റെ ഒരു ഒരു അടിപൊളി സമ്മാനം കൊടുത്താലോ? നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താന്ന് നമുക്കറിയാം. ഓക്കെ ഓക്കെ. നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ, ഇതാ.
കടകിൽ വിരിയും തീരമിത ഓണത്തിന്റെ നല്ലൊരു എപ്പിസോഡ് നിങ്ങൾക്ക് നൽകാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും വരും എപ്പിസോഡുകളിൽ നിങ്ങളുടെ സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ദിസ് ഈസ് ഹാർട്ട് ബീറ്റ് സോബിൻ സൈനിങ് ഓഫ്. ടിൽ ദെൻ ബൈ ബൈ.